ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ ഒരു സീസൺ ആണ്. ചക്കപ്പഴമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമാണ്. ചക്കപ്പഴം നമുക്കൊരു വെറൈറ്റി രീതിയിൽ ഇന്ന് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ബിഫോർ ദാറ്റ്, ദിസ് ഈസ് സ്ക്രിപ്റ്റ് നോട്ട്സ് വ്ലോഗ്. അപ്പോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക്. ഒന്ന് പഞ്ചസാര, ചക്കപ്പഴം. ചക്കപ്പഴം ഏത് പഴ കൂടുതലും മറ്റേ ഈ വരിക്കച്ചക്കയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയത്. പഞ്ചസാരയും തേങ്ങ ചിരവിയതും അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത് നിങ്ങളുടെ ആ ഒരു മധുരം എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇപ്പം നമ്മളിപ്പോ എങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്നത് ആദ്യം കാണാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചാല് പഞ്ചസാര. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്ത് ഈ തേങ്ങയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. എനിക്ക് ഞാൻ മധുരം കൂടുതൽ കഴിക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ അത്യാവശ്യത്തിന് മധുരം എടുത്തിട്ട് തേങ്ങയിലിട്ടു. ഞാനിപ്പോ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തു ഇട്ടു, എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുവാണ്. മൂന്ന് പറ്റത്തില്ല, എനിക്ക് ഒരു സ്പൂൺ കൂടെ വേണം. ഇപ്പം പഞ്ചസാര നമുക്ക് ഈ തേങ്ങയ്ക്കകത്ത് ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ആ ഒരു രീതിയിലെ സംഭവം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇപ്പോൾ സെറ്റാക്കി വെച്ചേക്കാണ്. ഇപ്പം ഈ സംഭവം നമുക്കിപ്പോൾ ആവശ്യമുള്ള ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഫില്ലിംഗ് എടുത്തിട്ട് നമ്മൾ ആദ്യം മാറ്റി വെക്കുകയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് അടർത്തി റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചക്കപ്പഴം നമ്മൾ എടുക്കുക. ഫസ്റ്റ് എടുത്തിട്ട് ചക്കപ്പഴം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്തുള്ള ആ കുരു നമ്മൾ എന്നിട്ട് നൈസായിട്ട് വെളിയിലെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ചക്കപ്പഴം എല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് കുരു എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴക്കറിയാം. ഓക്കെ, നമ്മൾ നമുക്ക് ആവശ്യമുള്ള ചക്കപ്പഴം എല്ലാം നമ്മൾ കുരു കളഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഫില്ലിംഗ് നമ്മൾ നേരെ എടുക്കുക. ചക്ക കുരു ദൂരെ ഫില്ലിംഗ് നമ്മൾ നേരെ എടുത്തു. ഫില്ലിംഗ് എടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരെ അടച്ചു വെച്ച് ശരിക്കും ഈ സംഭവം എന്റെ ഒരു ഫ്രണ്ട് ഒരു അഞ്ജു ആണ് പറഞ്ഞു തന്നെ. ഞാൻ ശരിക്കും അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവള് നമ്മളെ എന്നാണ് മറ്റേ ക്യാമറയുടെ പേരുണ്ടല്ലോ, മറ്റേ ക്യാമറ ഉണ്ടല്ലോ മുഖം വെളുപ്പിക്കുന്നത്, യു ക്യാമിനകത്ത് എങ്ങാണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞ് ഞാൻ തന്നെ ചെയ്യ്, നമുക്ക് വേറൊരു ദിവസം വേറെ പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് സംഭവം ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അത് ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചാണ്. അപ്പൊ നമ്മൾ മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നേരെ ഫില്ല് ചെയ്ത് സംഭവമൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഇനി നമുക്ക് നേരെ ഇത് അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഷ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചക്കപ്പഴം ഒരു വെറൈറ്റി രീതിയിൽ കഴിക്കുക. ഇത് കഴിക്കുമ്പോഴത്തേന് നമുക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. നമുക്കിപ്പം സംഭവം നേരെ കഴിച്ചു നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഡെലീഷ്യസ് ചക്ക ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഡിഷ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ്, നമ്മള് ചക്കപ്പഴം ഡെയിലി കഴിച്ചിട്ട് നമുക്കൊരു ഡിഫറെന്റ് ടേസ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ആ തേങ്ങയുടെയും പഞ്ചസാരയുടെ ആ ഒരു ക്രിസ്പിനെസ്സും ഇവിടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ചക്കപ്പഴത്തിന്റെ ആ ഒരു നാച്ചുറൽ ആ ഒരു സ്വീറ്റും അതിന്റെ കൂടെ ഈ തേങ്ങ പഞ്ചസാരയും കൂടെ ആകുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.